നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ പിൻഗാമി ആര്? ചോദ്യം ശക്തമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകൾ ശക്തമാകുന്നതിനിടെ ഖമനിയുടെ പിൻഗാമി സ്ഥാനത്തേക്കുള്ള ചുരുക്ക പട്ടിക തയ്യാറായിരിക്കുകയാണ്. 3 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയതെന്ന് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല വഹിക്കുന്ന വിദഗ്ധ സമിതി അറിയിച്ചു. ഈ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ വിദഗ്ധ സമിതി അംഗം അബോൽ ഹസൻ മഹ്ദവി ഇക്കാര്യം അറിയിച്ചത്. ഇറാൻ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിദഗ്ധ സമിതിയിൽ നടന്ന കൂടിക്കാഴ്ച ആവശ്യം വന്നാൽ വളരെ വേഗം തന്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ തയ്യാറായിരിക്കണമെന്ന് ഖമനേയി സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. ഇസ്രായേൽ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന തോന്നലാണ് ഖമനേയിയുടെ വാക്കുകളെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വിദഗ്ധ സമിതിയുടെ പ്രഖ്യാപനം വന്നതോടെ ഖമനേയിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഖമനേയി അബോധാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആശങ്ക വളരെയധികം ശക്തമാകുന്നത്. ലെബനനിലെ ഇറാൻ സ്ഥാനപതി മുസ്താബ അമാനിയുമായി ഖമനേയി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രം ഖമനേയിയുടെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു. ഖമനേയിയുടെ മകൻ മുജ്താബ ഖമനേയിയുടെ പേരാണ് പിൻഗാമി സ്ഥാനത്തേക്ക് കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. 27 വർഷമായി ഇറാന്റെ സുപ്രധാന നയ രൂപീകരണങ്ങളിൽ മുജ്താബയ്ക്ക് പങ്കുണ്ട്. ആയത്തുല്ല അലി ഖമനേയിയുടെ 6 മക്കളിൽ 2-ാമൻ, 55 വയസ്സ്. ഖമനേയിയുടെ വിശ്വസ്തനായ അലി റിസ അറാഫിയാണ് മറ്റൊരു വ്യക്തി, അതായത് ഈ സ്ഥാനത്തേക്ക് വരുമെന്ന് കരുതുന്ന മറ്റൊരു വ്യക്തി. ഗാർഡിയൻ കൌൺസിൽ അംഗവും വിദഗ്ധ സമിതിയുടെ 2-ാം ഡെപ്യൂട്ടി ചെയർമാനുമാണ് അദ്ദേഹം. വിദഗ്ധ സമിതി ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ഹാഷിം ഹുസൈനി ബുഷഗ്രിയാണ് പട്ടികയിലുള്ള മറ്റൊരാൾ. ഇറാന്റെ പ്രഥമ പരമോന്നത നേതാവും ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപകനുമായ റൂഹള്ള ഖുമൈനിയുടെ പൗത്രരായ അലി ഖുമൈനി, ഹസൻ ഖുമൈനി എന്നിവരുടെ പേരും ഖമനേയിയുടെ പിൻഗാമി സ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട്. ഇവർ വിദഗ്ധ സമിതിയിൽ അംഗമല്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റല്ലയെ വധിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി നേരത്തെ പ്രഖ്യാപിച്ചത് നിർണായകമായിരുന്നു. തെക്കൻ ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഹിസ്ബുള്ള മേധാവി കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ പിന്തുണ നൽകുന്നുണ്ട്. ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണം പൊതുസേവനമെന്നും ആയത്തുള്ള ഖമനേയി പറഞ്ഞിരുന്നു. 5 വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ കാഴ്ച ലോകം കണ്ടത്. ഹമാസിനെയോ ഹിസ്ബുള്ളയോ ഒരു തരത്തിലും മറികടക്കാനോ ജയിക്കാനോ ഇസ്രായേലിന് കഴിയില്ല എന്നായിരുന്നു ഖമനേയി പറഞ്ഞത്. സയ്യിദ് ഹസൻ നസ്റല്ല നമുക്കൊപ്പം ഇപ്പോൾ ഇല്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവും അദ്ദേഹത്തിന്റെ പാതയും നമുക്ക് പ്രയോജനമായി എന്നും ഉണ്ടാകും. സൈനിസ്റ്റ് ശത്രുവിനെതിരെ ഉയർന്നു നിന്ന പതാകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഈ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കും. നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിനൊപ്പം ശത്രുവിനെതിരെ ശക്തമായി നിലകൊള്ളുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല അമേരിക്ക പേപ്പട്ടിയെന്നും ഇസ്രായേൽ രക്തരക്ഷസ് എന്നും ഖമനേയി വിമർശിച്ചിരുന്നു. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണം പരിമിതമാണ്. ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണം, മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ആയത്തുള്ള അലി ഖമനേയി നേരത്തെ വ്യക്തമാക്കിയതാണ്. നമ്മുടെ ശത്രു സ്വീകരിച്ച നയങ്ങൾ ഭിന്നിപ്പിന്റെയും രാജ്യദ്രോഹത്തിന്റെയും വിത്തുപാകുക എന്നതാണ്. എല്ലാ മുസ്ലിങ്ങൾക്കിടയിലും വിള്ളൽ വീഴ്ത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആത്യന്തിക സ്വേച്ഛാധിപത്യത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ആത്യന്തിക അവകാശം ഓരോ രാജ്യത്തിനും ഓരോ ജനങ്ങൾക്കുമുണ്ടെന്നും ആയത്തുള്ള അലി ഖമനേയി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.